മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗായികയും നടിയും അവതാരകിയുമാണ് റിമി ടോമി ദിലീപിനെ നടനാക്കി ലാൽ ജോസ് സംവിധാനം ചെയ്ത മീശ മാധവൻ എന്ന സിനിമയിലെ ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന പാട്ടിലൂടെയാണ് റിമി ടോമി മലയാളത്തിലേക്ക് ആദ്യമായി ഗായികയായി മാറുന്നത് അതിനുശേഷം നിരവധി അനവധി സിനിമകളിൽ ഗായികയായി റിമി ടോമി വന്നു പിന്നണി ഗായികയിൽ നിന്ന് സ്ക്രീനിലെ മുഖ്യ പ്രസൻസിലേക്ക് റിമി ടോമി ഉയർന്നു മലയാളത്തിലെ മുൻനിര സംഗീത സംവിധായകർക്ക് വേണ്ടിയെല്ലാം റിമി ടോമി പാട്ടുപാടിയിട്ടുണ്ട് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയായ മുക്തയും റിമിയും നാത്തൂന്മാരാണ് റിമി ടോമയുടെ സഹോദരനെയാണ് മുക്ത വിവാഹം കഴിച്ചിരിക്കുന്നത് ഇന്ന് റിമി ടോമയും മുക്തയുമെല്ലാം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയകളിലെല്ലാം വളരെയധികം സജീവം തന്നെയാണ് തങ്ങളുടെ പുതിയ വിശേഷങ്ങളെല്ലാം റിമി ടോമയും മുക്തയുമെല്ലാം ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ മുക്ത റിമി ടോമയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് റിമി ടോമി സ്ക്രീനിൽ കാണുന്ന പോലെയല്ലെന്നും അതിൽ നേരെ ഓപ്പോസിറ്റാണെന്നും വളരെയധികം വിവരിച്ചു മായ സ്വഭാവമാണ് റിമിയുടേതും എന്നാണ് മുക്ത തുറന്നു പറയുന്നത് റിമിടോമി വളരെയധികം പാവമാണെന്നും ആരെന്തെങ്കിലും ചെറുതായി പറഞ്ഞാൽ തന്നെ വളരെയധികം വിഷമം വരികയും ഉടനെ തന്നെ കരയുന്ന പ്രകൃതമാണ് റിമിയുടേതെന്നാണ് മുക്ത ഇപ്പോൾ തുറന്നു പറയുന്നത് എല്ലാ നാത്തുവരെ പോലെയും അല്ല റിമിടോമി എന്നും വളരെ നല്ല സ്വഭാവമാണ് എന്നും എപ്പോഴും എന്തെങ്കിലും ചെയ്ത് ബിസിയായിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് പറയും എന്നും മുക്ത തുറന്നു പറയുന്നു റിമി ടോമിയും മുക്തയും തമ്മിൽ വളരെ നല്ല സ്നേഹബന്ധത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് റിമി ടോമി ഇഷ്ടമാണോ റിമി ടോമിയ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്